നമസ്കാരം നാട്ടുപച്ചയിലേക്ക് സ്വാഗതം നമ്മുടെ പ്രപഞ്ചത്തിലെ രണ്ട് ചെറു ഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് കൊച്ചി നേവൽ ബേസിലെ കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടേതാണ് കാർഷിക മേഖലയിലെ ഇവരുടെ കണ്ടുപിടുത്തത്തിനുള്ള അംഗീകാരമായിട്ടാണ് ഈ ഗ്രഹങ്ങൾക്ക് ഇവരുടെ പേര് നൽകിയത് പഴം പച്ചക്കറി തോട്ടങ്ങളിൽ സ്ഥിരം ശല്യക്കാരായ കായിച്ചകളെ നിയന്ത്രിക്കാനായി വിദ്യാർത്ഥികളായ മന്നയും റിച്ചാർഡും വികസിപ്പിച്ചെടുത്ത പുതിയതരം ഫെറോമൺ കെണിക്കാണ് ഈ അംഗീകാരം മന്യ എം കുമാർ റിച്ചാർഡ് ജോസഫ് കൊച്ചി നേവൽ ബേസ് കേന്ദ്രീയ വിദ്യാലയം ഒന്നിലെ വിദ്യാർത്ഥികളാണിവർ വിദ്യാർത്ഥികൾ എന്നതിനപ്പുറം സ്കൂളിനും സംസ്ഥാനത്തിനും രാജ്യത്തിനും എന്തിനേറെ ലോകത്തിന് തന്നെ അഭിമാനമായി മാറിക്കഴിഞ്ഞു ഇവർ രണ്ടുപേരും ശാസ്ത്ര ലോകത്ത് അനുദിനം നടക്കുന്ന വലിയ കണ്ടുപിടുത്തങ്ങളോടൊപ്പം ലോകത്തിന്റെ തന്നെ ശ്രദ്ധയും ആദരവും ഏറ്റുവാങ്ങി കഴിഞ്ഞു ഈ വിദ്യാർത്ഥി ശാസ്ത്രജ്ഞരുടെ കണ്ടുപിടുത്തവും കാർഷിക മേഖലയ്ക്ക് ഏറെ മുതൽക്കൂട്ടാവും ഇവരുടെ ഗവേഷണ ഫലം പച്ചക്കറി പഴവർഗത്തോട്ടങ്ങളിലെ സ്ഥിരം ശല്യക്കാരും കായ്ഫലങ്ങളെ നശിപ്പിക്കുന്നവരുമായ കായ്ച്ചകളെ പിടികൂടി നശിപ്പിക്കുന്നതിന് ഇവർ രണ്ടുപേരും ചേർന്ന് തയ്യാറാക്കിയ സക്ഷൻ ബെയ്റ്റ് ട്രാപ്പിനാണ് ആഗോള വിദ്യാർത്ഥി ശാസ്ത്രമേളയിൽ പുരസ്കാരം ലഭിച്ചത് ശാസ്ത്രാഭിരുചിയുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി പ്രാദേശികമായി അനുഭവപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രശ്നം ശാസ്ത്രീയമായി പരിഹരിക്കാനുള്ള കഴിവ് കുട്ടികളിൽ വളർത്തിയെടുക്കാനാണ് സ്കൂളിലെ ബയോളജി അധ്യാപകനായ എസ് ആർ രാജിത് ഇവരിലൂടെ ശ്രമിച്ചത് സ്കൂൾ ലെവലിൽ തന്നെ ഇങ്ങനെയുള്ള ശാസ്ത്രാഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് റിസർച്ചിനെ കുറിച്ചുള്ള ബാലപാഠങ്ങൾ പഠിപ്പിക്കുകയും അവരിലൊരു ശാസ്ത്ര അഭിരുചി വളർത്തുകയും അങ്ങനെ ചെയ്താൽ നമ്മുടെ രാജ്യത്തിന് വേണ്ട പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് അവരെ നയിക്കാൻ പറ്റും രാജ്യത്തിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു ഉദ്യമമാണ് ഞങ്ങൾ ചെയ്യുന്നത് വിദ്യാർത്ഥി ശാസ്ത്രജ്ഞരെ കണ്ടെത്താൻ സ്കൂൾ തലം മുതൽ നടക്കുന്ന ശാസ്ത്രമേളകളിൽ പുതിയ രൂപത്തിലുള്ള സക്ഷൻ ബൈറ്റ് ട്രാപ്പ് അവതരിപ്പിച്ച് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഇവർ വിജയികളായി 2018 അവസാനം ഡൽഹിയിൽ നടന്ന ഐറിസ് ശാസ്ത്രമേളയിൽ ഗ്രാൻഡ് അവാർഡ് ഇവർ കരസ്ഥമാക്കി 2019 മെയ് മാസത്തിൽ അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ഇന്റൽ ഇന്റർനാഷണൽ ശാസ്ത്രമേളയിലേക്ക് അതോടെ ഈ വിദ്യാർത്ഥി പ്രതിഭകൾ തിരഞ്ഞെടുക്കപ്പെട്ടു ഐറിസ് നാഷണൽ സയൻസ് ഫെയർ അതായത് ഇന്ത്യയിൽ നിന്ന് മൊത്തം ഒരു ടോട്ടൽ 80 പ്രോജക്റ്റിനെ സെലക്ട് ചെയ്ത് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ അവിടെ നിന്ന് വന്ന പിള്ളേരിൽ നിന്ന് ഒരു 20 പ്രോജക്റ്റാണ് ഈ ഇന്റർനാഷണൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫെയറിലേക്ക് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് പോകാൻ പറ്റിയത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾ കണ്ടത് അപ്പം ഈ 20 പേര് ടീം ഇന്ത്യ എന്ന് പറഞ്ഞാൽ 20 പേര് മെയ് മാസത്തിലാണ് അരിസോണ ഫീനിക്സിൽ പോയിട്ട് ഐസെഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അവിടെയാണെങ്കിൽ 1800 പ്രോജക്റ്റും 80 കൺട്രിയിൽ നിന്ന് കുട്ടികളാണ് വന്നത് അപ്പോൾ നമുക്കൊരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ കൂട്ടുകാരുണ്ടാക്കാനും അവർ തമ്മിൽ ഐഡിയാസ് ഷെയർ ചെയ്യാനും കുറേ ലൈഫ് സ്കിൽസും നമ്മൾ ഡെവലപ്പ് ചെയ്തു ഈ ഒരു എക്സ്പീരിയൻസും കുറേ നല്ല ഫ്രണ്ട്സും ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് അമേരിക്കയിൽ വെച്ച് നടന്ന ആഗോള വിദ്യാർത്ഥി ശാസ്ത്രമേളയിൽ മന്നിയും റിച്ചാർഡും പങ്കെടുത്ത പ്ലാന്റ് ആൻഡ് സയൻസ് വിഭാഗത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 80 പ്രോജക്റ്റുകളാണ് മത്സരത്തിനുണ്ടായിരുന്നത് ജൂറിയുടെ മുമ്പിൽ തങ്ങളുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് അഭിമാനത്തോടെ ഇവർ വിശദീകരിച്ചു ഇഴകീറിയുള്ള പരിശോധനകൾക്കും ചോദ്യശരങ്ങൾക്കും മുമ്പിൽ പതറാതെ ചങ്കുറപ്പോടെ ആത്മവിശ്വാസത്തോടെ ഉത്തരങ്ങൾ നൽകി ഫലം വന്നപ്പോൾ സെക്കൻഡ് ഗ്രാൻഡ് അവാർഡ് ക്യാഷ് അവാർഡിനും പ്രശസ്തി പത്രത്തിനും അപ്പുറം ഈ അംഗീകാരത്തിന് തിളക്കം നൽകുന്നത് ഇന്ത്യയിൽ നിന്നും പ്ലാനറ്ററി അവാർഡ് ജേതാക്കളാകാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രപഞ്ചത്തിലെ ചെറിയ രണ്ട് ഗ്രഹങ്ങൾക്ക് ഇവരുടെ പേര് നൽകി ആ ലോകശാസ്ത്രമേള ഇവരെ ആദരിച്ചു ഇനി കാലാകാലം പ്രപഞ്ചത്തിലെ ഈ രണ്ട് ഗ്രഹങ്ങളും അറിയപ്പെടുന്നത് മന്യയുടെയും റിച്ചാർഡിന്റെയും പേരിലായിരിക്കും ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇതുവരെ സാധിക്കാത്ത ഒരു ചരിത്ര നേട്ടമാണ് ഇവർ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് MD യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ലിങ്കൺ ലബോറട്ടറിയാണ് ഈ അവാർഡ് നൽകിയത് ഈ അംഗീകാരങ്ങൾക്ക് പുറമെ ചൈന അസോസിയേഷൻ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയും ഇവരുടെ കണ്ടുപിടുത്തത്തിന് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു 12 ക്ലാസ് പരീക്ഷയുടെ തൊട്ടുമുമ്പ് തന്നെയാണ് ഒരു കുട്ടി ഈ അമേരിക്കയിൽ പോകേണ്ട പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള
ഒരു പ്രിപ്പറേറ്ററി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോകേണ്ടി വന്നത് ഒരു പ്രീ ബോർഡ് എക്സാമിനേഷന് ഇടയ്ക്ക് തന്നെ ആ കുട്ടി പോയി ആ പരീക്ഷ ആ പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു മികച്ച വിജയമാണ് നമ്മുടെ രണ്ട് കുട്ടികൾക്ക് നേടിയെടുത്തിട്ടുള്ളത് അതുകൂടാതെ അവരുടെ രക്ഷകർത്താക്കൾ മറ്റ് അധ്യാപകർ എല്ലാവരുടെയും കൂടെ സഹകരണം ഉണ്ടായിട്ടാണ് ഈ ഒരു മികച്ച നേട്ടം ഉണ്ടായത് ഒരു യഥാർത്ഥ ശാസ്ത്ര ഗവേഷണത്തിന്റെ പാതകളിലൂടെ തന്നെ സഞ്ചരിച്ചാണ് മന്നിയും റിച്ചാർഡും ഈ പുതിയ കണ്ടുപിടുത്തം നടത്തിയത് ഗവേഷണത്തിനുള്ള വിഷയം ലഭിച്ചതോടെ വിദ്യാർത്ഥികളോട് പ്രാദേശികമായി കാർഷിക മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനായിരുന്നു അധ്യാപകൻ അജിത് ആവശ്യപ്പെട്ടത് ഒരാഴ്ചയ്ക്കുള്ളിൽ ആലുവ മാഞ്ഞാലിയിലുള്ള ഒരു കർഷകന്റെ കൃഷിയിടത്തെക്കുറിച്ചുള്ള പത്രവാർത്തയുമായാണ് വിദ്യാർത്ഥികൾ അധ്യാപകന്റെ അടുത്തെത്തിയത് കൃഷിയിടം സന്ദർശിച്ച വിദ്യാർത്ഥികൾ അവിടെ കണ്ടത് പച്ചക്കറികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കായീച്ചയുടെ ആക്രമണമാണ് കർഷകർ നിലവിൽ കായീച്ചയെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളെക്കുറിച്ചും അവയുടെ ന്യൂനതകളെക്കുറിച്ചും പഠിക്കാൻ അധ്യാപകൻ അവരോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ നിലവിൽ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് മാലഥിയൻ എന്ന് പറയുന്ന ഒരു കീടനാശിനിയാണ് മാലഥിയൻ അല്ലാണ്ട് നിലവിൽ ഉപയോഗിക്കുന്ന ഈ ഒരു പാസീവ് ഫെറമോൺ ട്രാപ്പാണ് ഇതിനകത്ത് ഒരു വലിയ ഹോളാണ് നടുക്കുള്ളത് അപ്പോൾ കയറുന്ന ഫ്ലൈ എല്ലാം ഇതിനകത്ത് പെടണമെന്നില്ല അത് ഒത്തിരി എസ്കേപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കയറുന്ന ഫ്ലൈയിൽ ഒരു പകുതിയേക്കാളും കൂടുതൽ ഇതിൽ കൂടെ എസ്കേപ്പ് ആവുന്നുണ്ട് അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു പുതിയ ഐഡിയ ആലോചിച്ചാണ് ഈ ഒരു സക്ഷൻ ബേ ട്രാപ്പിലേക്ക് വന്നത് കർഷകർക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതും അതോടൊപ്പം നിലവിലുള്ള കായീച്ച പ്രതിരോധ മാർഗങ്ങളെക്കാൾ കൂടുതൽ ഫലം കിട്ടുന്നതുമായിരിക്കണം കണ്ടുപിടിക്കേണ്ടത് എന്ന് ഇവർ തീരുമാനിച്ചിരുന്നു ടെക്നോളജിയോടൊപ്പം നാട്ടറിവുകളുടെ സാധ്യതകൾ കൂടി പഠനവിധേയമാക്കി പരമ്പരാഗത കൃഷിക്കാർ ചില നാടൻ രീതികൾ കായീച്ചയെ പ്രതിരോധിക്കാൻ പണ്ടുമുതലേ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നത് അന്വേഷണങ്ങളിലൂടെ ഇവർ അറിഞ്ഞു പ്രാദേശികമായിട്ട് അവരുപയോഗിക്കുന്ന ചില കെണികളിൽ ഒന്നാണ് തുളസി നീര് പഴത്തിൽ ചാലിച്ച് വയ്ക്കുക ഒപ്പം തന്നെ മധുരമുള്ള സാധനങ്ങൾ വയ്ക്കുമ്പോൾ അതിലേക്ക് വീഴുക കള്ളിൽ ഇങ്ങനെയുള്ള പ്രാണികൾ വീഴുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഫുഡ് ട്രാപ്പ് അതായത് ഫുഡ് ബെയ്റ്റ് കൂടി ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു അതായത് ഫെറമോൺ മാത്രമല്ല ഒരു ഫുഡ് ബെയ്റ്റും ഒപ്പം തന്നെ ഒരു സക്ഷൻ മെത്തേഡും കൂടി ഞങ്ങൾ അതിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തു അങ്ങനെയാണ് ഒരു സക്ഷൻ ബെയ്റ്റ് ട്രാപ്പ് എന്നുള്ളൊരു ആശയം വന്നത് നിലവിലുള്ള ഫെറമോൺ കെണിയുടെ എല്ലാ ന്യൂനതകളും പരിഹരിച്ചുകൊണ്ടുള്ള സക്ഷൻ ബെയ്റ്റ് ട്രാപ്പാണ് ഇവർ രൂപകൽപ്പന ചെയ്തത് പുതിയ ട്രാപ്പ് എത്രമാത്രം ഫലപ്രദമാണ് എന്നറിയാൻ 2 ഏക്കർ കൃഷി സ്ഥലത്ത് നിലവിലുള്ള ഫെറമോൺ ട്രാപ്പും ഇവർ രൂപകൽപ്പന ചെയ്ത സക്ഷൻ ബെയ്റ്റ് ട്രാപ്പും സ്ഥാപിച്ചു സാധാരണ ഫെറമോൺ ട്രാപ്പിനേക്കാൾ 2 ഇരട്ടിയിലധികം കായീച്ചകളാണ് ഇവരുടെ പുതിയ ട്രാപ്പിലേക്ക് ആകർഷിക്കപ്പെട്ടു കുടുങ്ങിയത് മാത്രവുമല്ല ട്രാപ്പിൽ കയറുന്ന ഒരു കായീച്ച പോലും പുറത്തേക്ക് പിന്നീട് രക്ഷപ്പെടുന്നുമുണ്ടായിരുന്നില്ല ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു സക്ഷൻ ഫാൻ ഉണ്ട് അപ്പൊ ഇത് സാധാരണ ഒരു ഫാൻ ആണ് അതിന്റെ ഇൻലെറ്റ് മുകളിലേക്കും ഔട്ട്ലെറ്റ് പുറത്തേക്കുമാണ് ഫേസ് ചെയ്യുന്നത് അപ്പോൾ ഈ അടുത്തേക്ക് വരുന്ന കായ്ച അതിനെ ഈ ഫാൻ കാരണം അതിനെ സക്ക് ചെയ്തെടുക്കുകയും അതിന് ഈ ഔട്ട്ലെറ്റ് കൂടെ പുറത്ത് വിട്ട് നേരെ വെള്ളത്തിലേക്ക് വീണ് മരിക്കുകയും ചെയ്യും ഒന്നെങ്കിൽ അത് ഫാനിലുള്ള ഇംപെല്ലേഴ്സ് തട്ടി മരിക്കും അല്ലെങ്കിൽ ഇവിടെ താഴെ വെള്ളത്തിൽ വീണ് മരിക്കും അപ്പോൾ ഈ ട്രാപ്പ് എല്ലാവരും കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് സാധാരണ ഒരു PVC പൈപ്പ് അതിന് ചുറ്റും 6 വിൻഡോസ് ഉണ്ടാക്കി അതിനകത്ത് ലൈറ്റ് വയ്ക്കാവുന്ന ഒരു ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ട് അകത്ത് ഫാനും വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ കായ്ച്ചേൻ്റെ എഫക്റ്റ് കൂടുതൽ കായ്ച്ച ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരം ബേറ്റ്സ് ഉപയോഗിച്ചു അതിലൊന്നാണ് ഈ ഫെർമോൺ കെണി ഉപയോഗിച്ചു പിന്നെ ചുറ്റും ലൈറ്റ് വെച്ചു പിന്നെ പലതരം ഫുഡ് ബേറ്റ്സും വെച്ചിരുന്നു ഈ എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിലുള്ള ഫുഡ് ബേറ്റ്സായ കള്ള് തുളസി ഇലേൻ്റെ നീര് പിന്നെ പഞ്ചസാര വെള്ളം പ്രോട്ടീൻ പൗഡർ അങ്ങനെ എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിലുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾ ടെസ്റ്റ് നടത്തിയപ്പോൾ മനസ്സിലായത് ഒരു 2 ദിവസം 2ാമത്തെ ദിവസം ഈ ട്രാപ്പ് കഴുകിയിട്ടില്ലെങ്കിൽ അതിനകത്ത് ഈച്ചേൻ്റെ എണ്ണം കുറയുന്നതായിട്ടാണ് അതുകൊണ്ട് നമ്മൾ ഈ ട്രാപ്പ് ഡെയിലി ക്ലീൻ ചെയ്യാനായിട്ടും തീരുമാനിച്ചു പിന്നെ ഒരു കാര്യം ഞങ്ങൾ നോട്ടീസ് ചെയ്തത് ഈ ഒരു ട്രാപ്പ് ഓഫ് ചെയ്യാൻ നേരത്ത് ഈച്ച ചില ജീവനുള്ള ഈച്ചകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ സെയിം വഴി കൂടെ എസ്കേപ്പ് ആകാൻ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഈ ഒരു ഡോറ് ഈ സൈഡിലുണ്ടാക്കി ഇതൊരു ഓപ്പൺ ഫീൽഡിൽ വെക്കുന്നതുകൊണ്ട് ഈ പാമ്പ് എലി എന്നിവ സാധനങ്ങൾ ഈ ട്രാപ്പിനകത്തേക്ക് കയറാൻ അത് നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു അലുമിനിയം ഷീറ്റ് അതിനകത്ത് കുറേ നീഡിൽസ് ഫിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ ഈ പാമ്പിനും എലിക്കൊന്നും കയറാൻ പറ്റാത്ത രീതിയിൽ അതിനെ സെറ്റ് ചെയ്തു
ഇപ്പോ ട്രാപ്പ് ഇപ്പോ ഉണ്ടാക്കിയിരിക്കുന്നത് എസി കറന്റിലൂടെയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ ഫാമേഴ്സിനും ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല, എസി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഫ്യൂച്ചറിൽ അടുത്ത് തന്നെ നമ്മൾ സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഡി സിയിലേക്ക് മാറ്റാനാണ് ഇപ്പോ നമ്മുടെ പ്ലാൻ. മെലാത്തിയൻ പോലുള്ള കീടനാശിനികളെക്കാളും സാധാരണ ഫെർമോൺ കെണിയേക്കാളും ഏറെ ഫലപ്രദമാണ് ഈ വിദ്യാർത്ഥി ശാസ്ത്രജ്ഞരുടെ സക്ഷൻ ബെയ് ട്രാപ്പ്. ലളിതമായി വളരെ ചുരുങ്ങിയ ചെലവിൽ ഫലം ചെയ്യുന്ന ഇവരുടെ കണ്ടുപിടുത്തത്തെയാണ് ശാസ്ത്രലോകം മികവിന്റെ പുരസ്കാരം നൽകി ആദരിച്ചത്. ഈ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഫെർമോൺ കെണിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇവരുടെ അധ്യാപകനെ ബന്ധപ്പെടാം. വിലാസം: അജിത് എസ് ആർ, PGT ബയോളജി ടീച്ചർ, കേന്ദ്രീയ വിദ്യാലയം 1, കഠാരി ബാഗ്, വെല്ലിംഗ്ടൺ ഐലൻഡ്, എറണാകുളം. ഫോൺ 9446441164. നാട്ടുപച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒപ്പം വ്യത്യസ്തമാണ് നിങ്ങളുടെ കൃഷിയെങ്കിൽ അതും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. നാട്ടുപച്ചയുടെ ഈ എപ്പിസോഡും മുൻ എപ്പിസോഡുകളും ഞങ്ങളുടെ വെബ്സൈറ്റായ മനോരമ ന്യൂസ് .com യൂട്യൂബിലൂടെയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.